السلام عليكم ورحمة الله. بخاري شريف سبق نمبر 41 حديث نمبر 26 حديث بدنا برمبرة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أشرف المرسلين، صلى الله عليه وسلم وآله وصحابه أجمعين. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله رب العزة ഇരു ലോക വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ കുടുംബം ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരും അല്ലാഹ് ഇരു ലോക വിജയികൾ ഉൾപ്പെടുത്തിട്ട് മരണപ്പെട്ടവർക്ക് ഉഖ്റവിയായ വലിയ ദർജകൾ അല്ലാഹു നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു വലിയ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഇന്ന് വായിക്കാനുള്ള അധ്യായം 18-ാമത്തെ അധ്യായമാണ്. ബാബു മൻ ഖാല ഇന്നൽ ഈമാന ഹുവൽ അമലു. ബാബുവൻ ഒരുത്തൻ്റെ പാഠം, കാല പറഞ്ഞ ഒരുത്തൻ്റെ അധ്യായമാണ്. ഇന്നൽ ഈമാന, തീർച്ചയായിട്ടും ഈമാൻ, ഹുവൽ അമലു, അത് അമൽ തന്നെയാണ്. ഇന്നൽ ഈമാന, തീർച്ചയായിട്ടും ഈമാനാകുന്നത്, ഈമാൻ എന്നാൽ ഹുവ, അത് അൽ അമലു, അമൽ തന്നെയാണ്. അപ്പം ബാബു മൻ ഖാല ഇന്നൽ ഈമാന ഹുവൽ അമലു, ഈമാൻ എന്നാൽ അത് അമൽ തന്നെയാണ് എന്ന് സമർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അമൽ. വിജയിക്കാൻ വിശ്വാസം മാത്രം പോരാ, അമൽ തന്നെ വേണം എന്ന് ബുഖാരി ഇമാം സമർത്ഥിക്കുകയാണ്. അതിന് തെളിവായിക്കൊണ്ട് ലിഖൗലിഹി തആല ആയത്ത് കൊണ്ടുവരികയാണ്. എന്താണ് പ്രസിദ്ധമായ ആയത്ത്? പരിശുദ്ധമായ ഖുർആനിലെ 43-ാമത്തെ സൂറത്ത്, സൂറത്ത് സുഹുർഫ്. സുഹുർഫിലെ 72-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ ബിമാ കുൻതും തഅമലൂൻ. സദഖല്ലാഹ്. ഇതാണ് ആയത്ത്. ഒരു തെളിവ്, വതിൽക്ക അതാകുന്നത് അൽ ജന്നത്ത്, സ്വർഗമാണ്. അല്ലത്തി, എങ്ങനത്തെ സ്വർഗമാണ്? ഊരിസ്തുമൂഹ, നിങ്ങൾക്കത് അനന്തരാവകാശമായി നൽകപ്പെട്ടു. ബിമാ, ഒരു കാരണം കൊണ്ട്, കുൻതും, നിങ്ങളായിരുന്നതുകൊണ്ട്, തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് പകരമായി നിങ്ങൾക്ക് അല്ലാഹു അവകാശമായി നൽകിയിട്ടുള്ളതാണ് ഈ സ്വർഗം, ആ സ്വർഗം. പരിശുദ്ധമായ ഖുർആനിൽ സുന്ദരമായി വരച്ചു കാണിക്കുന്ന ഈ ആയത്ത്, അനന്തരാവകാശമായി നൽകുന്ന വർണ്ണത്. നമുക്കറിയാം, ഇർസ് അവകാശത്തോടെ നൽകുന്നതിന് ആണ് ഇർസ് പറയുന്നത്. അതാണ് എൻ്റെ ഹക്കീക്കത്തായ അർത്ഥം. നമ്മൾ ഉപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ആ സ്വത്ത് മക്കൾക്ക് ലഭിക്കുമ്പോൾ അത് മക്കളുടെ അവകാശമാണ്. അതിനാണ് ഇർസ് അനന്തരായി കിട്ടുന്നത്, കടമയായി കിട്ടുന്നത്, ഹക്കീക്കത്ത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു അർത്ഥമല്ല, മജാജായിട്ട്. കാരണം അള്ളാഹു താല നമുക്ക് തരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഫളിലാണ്, ഫളിലോടുകൂടെ നമുക്ക് നൽകണം. ഇവിടെ മജാസിയായിട്ടുള്ളൊരു ആലങ്കാരിക പ്രയോഗമാണിത്. അള്ളാഹു ഖൈറ് ചെയ്താൽ സ്വർഗം തരുമെന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്, അള്ളാഹുക്കത് വാജിബല്ല. ഇന്നക്കല തുഖലിഫുൽ മീആദ്, അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയുമില്ല. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ 43-ാമത്തെ സൂറത്തിലെ 72-ാമത്തെ ആയത്താണത്. വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തുമൂഹ ബിമാ കുൻതും തഅമലൂൻ. ആ സ്വർഗം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് അവകാശമായി, അനന്തരമായി നൽകപ്പെട്ടിട്ടുള്ളതാണ് ആ സ്വർഗം എന്നാണ് ഇപ്പോൾ അതിൻ്റെ ആശയം. വകാല ഇദ്ദത്തു മിൻ അഹ്ലിൽ ഇൽമി, ഇൽമിൻ്റെ ആളുകളിൽ നിന്ന് ധാരാളം ആളുകൾ പറഞ്ഞു. യുദ്ധത്താണ് ഒരാളെ മേലുണ്ടായ രണ്ടാൾക്കും മൂന്നാൾക്കൊക്കെ യുദ്ധത്ത് എന്ന് പറയും.
ധാരാളം ആളുകൾ പറഞ്ഞു മിൻ അഹ്ലിൽ ഇൽമി, ഇൽമിൻ്റെ ആളുകളിൽ നിന്ന്, ഉലമാക്കളിൽ നിന്ന് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഫി കൗലിയ താല, അള്ളാൻ്റെ ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? ബിസ്മില്ല. ഫവറബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. സൂറത്തുൽ ഹുജറിലെ 92-93 ആയത്താണ്. സൂറത്ത് അൽ ഹിജർ അഥവാ 16-ാമത്തെ സൂറത്ത്, അതിൻ്റെ 92-93 ആയത്താണ്. ഫവറബിക, എന്നാൽ നിൻ്റെ അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം, അങ്ങയുടെ റബ്ബിനെ, രക്ഷിതാവിനെ തന്നെ സത്യം, അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം. ലനസ്അലന്നഹും, നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, എല്ലാവരോടും. നബി അങ്ങയുടെ രക്ഷിതാവിനെ തന്നെ സത്യം, നാം അവരോട് എല്ലാവരോടും ചോദിക്കുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഅമലൂൻ, അമ്മാ കാനൂ, അവരായിരുന്നതിനെ സംബന്ധിച്ച്, യഅമലൂന, അവരെ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരോടൊക്കെ ചോദിക്കും. ഇത് ഖുർആനിലെ സൂറത്തുൽ ഹിജറിലെ 92-93 ആയത്താണ്. ഈ ആയത്തുകൊണ്ടുള്ള അർത്ഥത്തെ സംബന്ധിച്ച് കുറേ ഉലമാക്കൾ പറയുകയാണ്. കാല ഇദ്ദത്തു മിൻ അഹ്ലിൽ ഇൽമ്, ധാരാളം ഉലമാക്കൾ പറയുകയാണ് ഈ ആയത്തുകൊണ്ടുള്ള ഉദ്ദേശം. ഇതെന്താ അറിയോ? അൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലയെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ അഹ്ലിൽ ഇൽമ് പറയാണ് ഈ ആയത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റിയാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ പറ്റിയാണ് അർത്ഥം വിശ്വാസത്തെ സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ലനസ്അലന്നഹുന്നല്ല, തീർച്ചയായും അവരോട് ചോദിക്കും. എന്തിനെ സംബന്ധിച്ച ചോദിക്കുക? ഈമാനിനെ സംബന്ധിച്ചാണ്. അതാണ് ഈ ആയത്തിലേക്കുള്ള ബന്ധം. ഈമാനിനെ സംബന്ധിച്ചാണ് ചോദിക്കുക. അവിടെ ഒരു മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടെ ഫവ റബ്ബിക എന്ന് പറഞ്ഞു, അർത്ഥം അങ്ങയുടെ രക്ഷിതാ, അങ്ങയുടെ റബ്ബിനെ തന്നെ സത്യം അല്ലേ. സത്യം ചെയ്യല് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, നല്ലതല്ല. ബുഖാരി ഇമാമെന്ന് ഒരിക്കലും അള്ളാഹു സത്യമെന്ന് പറഞ്ഞിട്ടില്ല എന്നാ. അള്ളാഹിനെ, നബിനെ കുറിച്ചൊക്കെ സത്യ, അള്ളാഹുവിനെ സത്യം ചെയ്ത് ഇങ്ങനെ ഇന്ത്യ അള്ളാഹി അള്ളാഹി എന്നുള്ള ഉപയോഗിക്കുന്നത് നല്ലൊരു സ്വഭാവമല്ല. ഇനി സത്യം ചെയ്യുകയാണെങ്കിൽ തന്നെ കുറെ അദബുകളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം തുഹ്ഫത്തുൽ മുഹ്താജിലൊക്കെ പറയുന്നുണ്ട് അവസാന ഭാഗത്ത്. സത്യം ചെയ്യൽ അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹിന്റെ സിഫാത്തുകളെ കൊണ്ടും മാത്രമേ പറ്റുകയുള്ളൂ, അത് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ വദരീയങ്ങളാണ് സത്യം, ഇതൊന്നും ശരിയായ ഉപയോഗമല്ല. പാപ്പാനത്തിന് സത്യം, ഉമ്മ സത്യം, മുത്തുനബിയാണ് സത്യം, മദരീയങ്ങളാണ് സത്യം, മമ്പുറത്ത് തങ്ങളാണ് സത്യം. ഈ സത്യങ്ങളൊന്നും മുസ്ലിമിന് യോജിച്ചതല്ല. അതിൻ്റെ ഹുക്കും കറാഹത്താണ്, ഒഴിവാക്കണം. അള്ളാഹുവിന് എന്തിനെ പറ്റിയും സത്യം ചെയ്യാം, എന്തുപയോഗിച്ച് സത്യം ചെയ്യാം. ഖുർആൻ വന്നിട്ടില്ല വശംസി, സൂര്യനെ തന്നെ സത്യം, വൽക്കമറി ചന്ദ്രനെ തന്നെ സത്യം, വൽ അശരി കാലത്തെ തന്നെ സത്യം, വത്തീനി തീനമരത്തെ തന്നെ സത്യം, വൽ ബലദിൽ അമി, ഇങ്ങനെ പല നിലക്കും അള്ളാഹുവിനും പലതിനെ സംബന്ധിച്ചും സത്യം ചെയ്യാം. അടിമകളായ നമുക്ക് അള്ളാഹുവിനെയും അവൻ്റെ സിഫാത്തിനെ പറ്റി പിടിച്ച് മാത്രമേ സത്യം ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊന്നും നല്ലതല്ല, ഒഴിവാക്കണം. അപ്പോ ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സംബന്ധിച്ചാണ്, അഥവാ അവൻ്റെ ഈമാനെ സംബന്ധിച്ചാണ്. അടുത്തൊരായത്ത്, അപ്പോ രണ്ട് ലക്ഷ്യങ്ങൾ പറഞ്ഞു, മൂന്നാമത് ലക്ഷ്യം എന്താണ്? സൂറത്ത് സ്വാഫാത്ത്. സ്വാഫാത്ത് എന്ന് പറയുമ്പോൾ യാസിൻ കഴിഞ്ഞിട്ടുള്ള ഉടനെയുള്ള സൂറത്ത്, 37-ാമത്തെ സൂറത്ത്. അതിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും 61-ാമത്തെ ആയത്ത്, ലിമിത്തിൽ ഹാദാ ഫല്യഅമലിൽ അമിലൂൻ. തൊട്ട് മുമ്പ് സ്വർഗത്തെ സംബന്ധിച്ചാണ് പറഞ്ഞത്, ബുഖാരിയിലില്ല ആയത്ത്, ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം. തൊട്ടുമ്പ് സ്വർഗത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അത് തന്നെയാണ് വമ്പിച്ച് വിഭിച്ച് വിജയം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ബുഖാരിയിലുള്ള ഇന്നത്തെ ആയത്തിലേക്ക് കയറി വരുന്നത്. ലി മിസ്ലി ഹാദാ
ലിമിത്തിൽ ഹാദ ഇതിനെ പോലുള്ളതിന് വേണ്ടി ലിമിത്തിൽ ഹാദ ലിമിത്തിൽ പോലുള്ളതിന് ഹാദ ഇതിനെ പോലുള്ളതിന് അഥവാ ഈ സ്വർഗീയ അനുഭൂതിക്ക് വേണ്ടി ലിമിത്തിൽ ഹാദ ഈ സ്വർഗീയ അനുഭൂതിക്ക് വേണ്ടി ഈ നേട്ടത്തിന് വേണ്ടി ഫല്യഅമൽ അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ അല്ല അമലോൻ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചു കൊള്ളട്ടെ ലിമിത്തിൽ ഹാദ ഫല്യഅമലിൽ അമലോൻ പ്രവർത്തിക്കുന്നവരൊക്കെ ഇതുപോലെയുള്ള നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്നാണ് ആയത്ത് ശരിയല്ലോ പിന്നെ ഇവിടെ തുടക്കത്തിൽ ബാബുമം കാല അല്ലേ ഇന്നൽ ഐമാന ഹുവൽ അമലു എന്ന് പറഞ്ഞു അമൽ ഹെഡിങ് പൂർത്തി കഴിഞ്ഞാൽ ദിവസത്ത് പൂറിന് മുമ്പ് ഒന്നുകൂടി മുകൾ ഭാഗം നോക്കുകയാണ് അമൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറഞ്ഞത് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അമൽ എന്ന് പറഞ്ഞു ആ അമൽ തന്നെ അപ്പോൾ കൗല് കൊണ്ടുണ്ടാവും കൗല് കൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ദിക്റ് ഇല്ല ഖൈർ പറയുക ഖുർആൻ ഓതുക ഫിഅൽ കൊണ്ടുണ്ടാവും നിസ്കരിക്കുക ഇതൊക്കെ നിയ്യത്ത് കൊണ്ടും ഉണ്ടാവും നിയ്യത്ത് കൊണ്ട് പറഞ്ഞാൽ കൽബ് കൊണ്ടുള്ള തസ്ദീഖാണല്ലോ യഥാർത്ഥ ഈമാൻ തന്നെ പിന്നെ അപ്പൊ മൂന്ന് സൂറത്തിലെ ആയത്തുകൾ ഇവിടെ തെളിവായിട്ട് നിരത്തി എന്തിന് വിശ്വാസത്തിന്റെ ഭാഗമാണ് കർമ്മം വിജയിക്കാൻ വിശ്വാസം മാത്രം പോരാ അമൽ തന്നെ വേണം എന്ന് പറഞ്ഞു നമുക്ക് ഹദീസിലേക്കാൾ കയറി ചെല്ലാം എന്താണ് ഹദീസിൽ പറയുന്നത് 26-ാമത്തെ ഹദീസ് വബി സനദിൽ മുത്തസ്ലിമിന്ന ഇലാ ഹദറത്തി ഷെയ്ഖിൽ ഇമാമിൽ ഹുമാം അൽ ഹാഫിദിൽ മുത്തഖിനിൽ ഹുജ്ജത്തി അമീരിൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഇബ്രാഹിം ബിൻ മുഗീറത്ത് ബിൻ ബർദിസ്ബത്തിൽ ജുഅഫിൽ ബുഖാരിയിൽ ഷാഫി റളിയല്ലാഹു اللهم انفعنا بعلومه في الدارين امين يا رب العالمين قال حدثنا احمد بن يونس وموسى بن اسماعيل قال حدثنا ابراهيم بن سعد قال حدثنا ابن شهاب عن سعيد بن المسيب عن ابي هريره رضي الله عنه وعنهم ان رسول الله صلى الله عليه وسلم سئل اي العمل افضل فقال صلى الله عليه وسلم ഈമാനൻ ബില്ലാഹി വ റസൂലിഹി ഖീല സുമ മാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജിഹാദു ഫീ സബീലില്ലാഹ് ഖീല സുമ മാദാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജുൻ മബ്റൂറുൻ സദഖ റസൂലുള്ളാഹ് സുന്ദരമായ ഹദീസ് ഹദീസിന്റെ സനദും മത്തനൊക്കെ ഇപ്പോൾ നമ്മൾ വായിച്ചു എന്താണ് ഹദീസിൽ പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയാണ് ഹദ്ദസന അഹമ്മദ് ബിൻ യൂനുസ വ മൂസ ബിൻ ഇസ്മായില ബുഖാരിമ പറയുന്നു നമ്മളോട് അഹമ്മദ് എന്നവർ ഹദീസ് പറഞ്ഞു നമ്മളോട് മൂസ എന്നവരും ഹദീസ് പറഞ്ഞു തന്നു അപ്പൊ ബുഖാരിമാമാണ് ശിഷ്യൻ അവരുടെ ഉസ്താദ് ഇവിടെ രണ്ടാളാ ബുഖാരിമാമിന്റെ ഉസ്താദ് ഇവിടെ രണ്ട് ഉസ്താദുമാരുണ്ട് ഒന്ന് അഹമ്മദ് റളിയല്ലാഹു രണ്ട് മൂസ റളിയല്ലാഹു കാല കാലാണ് ഇവിടെ തസ്നിയാണ് കാല രണ്ടാളും പറഞ്ഞു ബുഖാരിമാമിന്റെ രണ്ട് ഉസ്താദുമാരും പറഞ്ഞു കാല അഹമ്മദ് റളിയല്ലാഹു മൂസ റളിയല്ലാഹു ഈ രണ്ട് ഉസ്താദുമാരും പറഞ്ഞു ഹദ്ദസന നമ്മളോട് ഹദീസ് പറഞ്ഞു ഇബ്രാഹിം ബിൻ സഅദ് റളിയല്ലാഹു അപ്പോ ബുഖാരി മാമന് രണ്ട് ഉസ്താദുമാര് ഒന്ന് അഹമ്മദ് റളിയല്ലാഹു രണ്ട് മൂസ റളിയല്ലാഹു ഈ രണ്ടാളുടെയും ഉസ്താദ് ഇബ്രാഹിം എന്നവര് അപ്പൊ ഇബ്രാഹിം എന്നവര് ഉസ്താദാണ് ഇബ്രാഹിമിന് രണ്ട് ശിഷ്യനാണ് ഒരു ശിഷ്യൻ അഹമ്മദ് രണ്ടാമത്തെ ശിഷ്യൻ മൂസ റളിയല്ലാഹു കാല ഇബ്രാഹിം റളിയല്ലാഹു പറയാണ് ഹദ്ദസന നമ്മളോട് ഹദീസ് പറഞ്ഞു ഇബ്നു ശിഹാബ് സുഹരി റളിയല്ലാഹു അവരുടെ ഉസ്താദ് അവര് ഹദീസ് കിട്ടിയത് അവരുടെ ഉസ്താദാണ് സഈദ് ബിൻ മുസയ്യിബ് മഹാനായ താബിഈ പ്രമുഖനായ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അവർക്ക് ഹദീസ് കിട്ടിയത് അബി ഹുറൈറത്ത സ്വഹാബികളെ പ്രമുഖനായ സ്വഹാബിയായ അബു ഹുറൈറ അപ്പൊ അബു ഹുറൈറന്റെ ശിഷ്യൻ സഈദ് ബിൻ മുസയ്യിബ് അവരുടെ ശിഷ്യൻ ഇബ്നു ശിഹാബ് അവരുടെ ശിഷ്യൻ സഅദ് റളിയല്ലാഹു അവരുടെ ശിഷ്യന് ഇബ്നു ശിഹാബിന്റെ ശിഷ്യന് ഇബ്രാഹിം റളിയല്ലാഹു ഇബ്രാഹിം റളിയല്ലാഹു ശിഷ്യന്മാർ രണ്ടാള് മൂസ റളിയല്ലാഹു അഹമ്മദ് റളിയല്ലാഹു അവരുടെ ശിഷ്യനാണ് ഇമാം ബുഖാരി റളിയല്ലാഹു
എന്താണ് പറയുന്നത് അബൂ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഇല അവിടത്തോട് ചോദിക്കപ്പെട്ടു നബിയോട് ചോദിക്കപ്പെട്ടു ചോദിക്കപ്പെട്ടു എന്നാ പറഞ്ഞത് സുഇല ചോദ്യകർത്താവിനെ അറിയില്ല ആരാണ് ചോദിച്ചതെന്ന് അറിയില്ല പക്ഷേ ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പേജ് 99 പറയുന്നു വഹുവ അബൂദറുൽ ഗഫാരി ഈ സായില് മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു ആണ് അത് അദ്ദേഹം ചോദിക്കുകയാണ് അയ്യുൽ അമലി അഫ്ളലു കർമ്മത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈമാനു ബില്ലാഹി വറസൂലിഹി അള്ളാഹുവിനെ കൊണ്ടും റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക ആ മറുപടി നോക്കണം കേട്ടോ അമലെന്താന്നാ ചോദിച്ചത് അത് വിശ്വസിക്കുക എന്നാ പറഞ്ഞത് ചോദ്യം എന്താ അമലിൽ അഫ്ളലായത് എന്താണെന്നാ ഏതാണെന്നാ അപ്പൊ മറുപടി ഈമാനു ബില്ലാഹി വറസൂലി അള്ളാഹിനെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുക അപ്പൊ എന്ത് മനസ്സിലായി ഈമാനെ പറ്റി അമല് എന്ന് പറഞ്ഞു ഈമാനെ പറ്റി അമല് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമല് ഏതാന്നല്ലേ ചോദിച്ചത് മറുപടി ഈമാൻ എന്നല്ല പറഞ്ഞു അപ്പൊ ഈമാൻ അമലാണ് ഖീല ചോദിക്കപ്പെട്ടു രണ്ടാമത് ചോദിച്ചു എന്താ ചോദിച്ചു സുമ്മമാത പിന്നെന്താണ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ചോദ്യത്തിന് രണ്ടാമത്തെ മറുപടി അൽ ജിഹാദ് ഫീ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് കാഫിരീങ്ങളോട് പോരാടലാണ് യുദ്ധം ചെയ്യുക ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം ചെയ്യുക ഖീല മൂന്നാമതും ചോദിക്കപ്പെട്ടു സുമ്മമാത പിന്നെ ഏതാണ് അമലിൽ നിന്ന് ഏറ്റവും അഫ്ളലായത് ഏതാണ് നബിയെ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹജ്ജുൻ മബ്റൂറുൻ മറുപടി ശരിക്കും ശ്രദ്ധിക്കണേ ഹജ്ജുൻ മബ്റൂറുൻ സ്വീകാര്യമായ ഹജ്ജാണ് സ്വീകാര്യമായ ഹജ്ജ് പറഞ്ഞാൽ എന്താ ചെയ്യണ ഹജ്ജൊന്നും സ്വീകരിക്കച്ചോളൊന്നുമില്ല അതിന്റെ ഷർത്തുകളും ഫർളുകളും പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ചാലേ ഹജ്ജ് സ്വീകരിക്കുള്ളൂ മഹാന്മാർ പറയുന്നു ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ ആ ഹജ്ജിൽ തെറ്റില്ലാത്ത ഹജ്ജാവണം കുറ്റമില്ലാത്ത ഹജ്ജാവണം റിയാ ഇല്ലാത്ത ഹജ്ജാവണം ലോകമാന്യത ഇല്ലാത്ത ഹജ്ജാവണം ചെറിയ പാപം തന്നെ ഇല്ലാത്ത ഹജ്ജാവണം ഇമാമങ്ങൾ എഴുതി വെക്കുകയാണ് മാ ലാ യുഖാലിതുഹു ഇസ്മുൻ വലവ് സഗീറത്തിൻ ചെറിയ തെറ്റ് പോലും ഉണ്ടാകാൻ പാടില്ല അപ്പൊ നമ്മളോട് ഹജ്ജിന് പോകുമ്പോൾ അതിന്റെ ഇടയിൽ വെച്ച് ഗൈബത്ത് പറഞ്ഞു ഗൈബത്ത് കേട്ടു ഹറാമിലേക്ക് നോക്കി ഇങ്ങനെ സംഭവിച്ചാല് ഹജ്ജ് കബൂലുണ്ടാവൂല അതാണ് പറഞ്ഞത് അപ്പൊ ഹദീസ് പൂർത്തിയായി മാഷാഅല്ലാഹ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഫതുഹുൽ ബാരിയിൽ കാണാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എഴുതുന്നു ആദ്യം പറഞ്ഞ ആയത്തുണ്ടല്ലോ വതിൽക്കൽ ജന്നത്തുല്ലത്തി ഊരിസ്തു മുഹാബിമാ കുന്നു താമരുൻ 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 നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്നിനു പകരം തന്നെയാണോ അവിടെ താമലു എന്ന് പറഞ്ഞ മായനാഹു അതിന്റെ അർത്ഥം തുക്മിനൂനാന തുക്മിനൂന നിങ്ങളുടെ വിശ്വാസത്തിന് പകരമായി നിങ്ങൾക്ക് സ്വർഗം തരും എന്നൊരർത്ഥമാണുണ്ട് പിന്നെ പിന്നെ ഇർത്തിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ യുഅത്തായിന് മജാസായിട്ടാണ് അവിടെ പറയുന്നത് അത് പറഞ്ഞല്ലോ ആ ചർച്ച നമ്മുടെ ഫതുഹുൽ ബാരിയിൽ പേജ് 98 പിന്നെ ഇദ്ദത്ത് കാല ഇദ്ദത്ത് മിൻ അഹ്ലിൽ ഇൽമി ഇദ്ദത്ത് എന്ന അർത്ഥം ജമാഅത്തുൻ ഒരു വിഭാഗം ആളുകൾ എന്നാണ് അർത്ഥം പിന്നെ ആയത്തില് ലിമിസ്ലി ഹാദ എന്ന് പറഞ്ഞല്ലോ ലിമിസ്ലി ഹാദ ഫല്യാമലിൽ ആമിലപ്പം പറഞ്ഞു തൊട്ട് മുമ്പത്തെ ആയത്തിലേക്ക് ഉള്ള സൂചനയാണ് തൊട്ട് മുമ്പത്തെ ആയത്തില് അൽ ഫൗസുൽ അലീമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ സുഇല എന്ന ആരോ ചോദിക്കപ്പെട്ടുകയാണ് അപ്പൊ അതിനൊരു ഷർഹ് ഒരു വിവരണം പറഞ്ഞു അബൂദറുൽ ഗഫാരി ആണെന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഹജ്ജൻ മബ്റൂറൻ മബ്റൂറിന്റെ അർത്ഥം മക്ബൂല് പിന്നെ ലാ യുഖാലിതുഹു ഇസ്മുൻ എന്നൊരു ഇബാറത്ത് പറഞ്ഞു അതിൻ്റെ ഒരു അല്പഭാഗം ലാ യുഖാലിതു ഇസ്മുൻ എന്ന ഭാഗം നമ്മൾ ഫതുഹുൽ ബാരിയിൽ പേജ് 90 പേജ് 100 കാണാൻ സാധിക്കുന്നു അള്ളാഹു മനസ്സിലാക്കാനും യഥാർത്ഥ രൂപത്തിൽ ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ഇൽമു പഠിക്കാൻ ജീവിതത്തിൽ പ്രാർത്ഥന അള്ളാഹു അനുഗ്രഹിക്കട്ടെ 41-ാമത്തെ സബക്ക് പൂർത്തിയായി ചോദ്യം 102-ാമത്തെ ചോദ്യമാണ് ഇഷ്റഹിൽ ഹദീസ വാഫിയൻ കാഫിയ എന്നുള്ള ചോദ്യം അവസിയത്തോടെ
اللهم اغفر لنا وارحمنا ولوالدنا ولمشايخنا ولمن ماتوا منا ولجميع أمة محمد صلى الله عليه وسلم. السلام عليكم ورحمة الله وبركاته.